തറവാട്ടിലേക്കുള്ള മടക്കുവാണെങ്കിൽ തറവാടിന്റെ ആളുകൾ ആദ്യത്തെ മുസ്ലിം എന്ന നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാടകൻ എന്ന നാട് ഇന്ത്യ, അവസാനത്തെ പ്രവാടകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ എന്ന ഹിന്ദ്, വിശ്വനാഥാലയച്ചന്റെ ഭാര്യയുടെ പേര് ഹിന്ദ് ഇന്ത്യ. എന്താ കുട്ടികളെ പഠിക്കാൻ അള്ളാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അള്ളാഹു നമ്മളെ അവനെ ആട്ടി ഓടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാനൊരു ജീവിതത്തിൽ നാട്ടി ഓടിക്കണം. ഓടിക്കോ, ഞാൻ പറയാം. ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം. ഓടിക്കോ, ഉറക്ക അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഇന്ന് കൈ നോക്കാം. കൈയുള്ളവരൊക്കെ പോകും. സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മള് പറയുക ഒന്നാം നമ്പർ. ഇബ്ലീസ് ഒന്ന് ഇബ്ലീസ് ആട്ടി ഓടിക്കണം. ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാള് സുബഹി നമസ്കാരം ഖലാ കേട്ടവൻ കിടന്നുറങ്ങിയാൽ ബാല ശൈത്താനു ഫീഹുദിനിഹി ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രം ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും സുബഹി നമസ്കാര കവാ കേട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെടിയില് ഇബ്ലീസ് മൂത്രം ഒഴിക്കും. നമുക്കറിയാം രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വന്ന നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങൾ മാന്യത കൊണ്ട് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെയും ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വളർന്ന് കേട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കലും വളർന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുക്കൽ കത്ത് തന്നു. അതായത് വാച്ച് ചെയ്യണം. എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് വാച്ച്. അതെന്താന്ന് അറിയാണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്നു വെക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നേ പറഞ്ഞു ഗ്യാസൽ ഖുർആനിലൂടെ മോചനം ഗ്യാസ് അവിടെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ നാല് പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദ് വന്നു. അപ്പൊ അതിന്റെ എന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? വളർന്ന് പറഞ്ഞാല് തീർച്ചയാവണം. വായും മുത്തഴുതാകണം കേൾക്കുന്നവനും. ആ വളവ് ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം പോലെ പോരാടാനുള്ളതാണ്. സുബഹിക്കെഴുന്നേൽക്കുക. എന്നിട്ട് രണ്ട് റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാണ്. കാരണം ഹോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണി വരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണി വരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാർ. സുബഹി നമസ്കാരം ഒരു ചൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഇസ്ലാമിന്റെ ശത്രുചൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, മാത്രേ നിങ്ങൾക്ക് എന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ചൂതന്മാരെ തോപ്പിക്ക് വന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ അവരുടെ പിള്ളിയാടിച്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണു. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്നറിയോ? അന്നെന്റെ വിവാഹത്തിന്റെ 10-ാം വാർഷികമാ. ഒരാറ് മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ടും എത്ര ദിവസം വളർന്നിരുന്നു
الله يرحمه 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 الله يرحمه
അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്നുകൂടി ഒന്നുകൂടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവാ ഒന്ന്, രണ്ടാമത് ഇബ്ലീസിന് അടുത്ത യുദ്ധം. ഓക്കെ ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അത്രേ അല്ലാഹുവേ, നിന്റെ അടിമകളായ മനുഷ്യരെ പഠിപ്പിക്കാൻ ഞാൻ ഇറങ്ങുകയാണ്. എന്റെ അടിമകൾ നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ട്, എനിക്കൊരു പള്ളി തരണേ അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ, നിന്റെ പള്ളിയിൽ ഹമ്മാമ് കുളിമുറിയാണ്, നിന്റെ പള്ളി കുളിമുറിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബസ്റ്റാൻഡിന്റെയും പഞ്ചര ചോത്രന്റെയും ലേഡീസിന്റെ മാത്രം ഒരു ക്യാമറ ഉണ്ടായത്. നിന്റെ പള്ളി നിന്റെ പള്ളി കുളിമുറിയാണ്. അപ്പൊ കുളിയുടെ മുമ്പിൽ ഉളിഞ്ഞു നോട്ടം അവസാനിപ്പിക്കുക. രണ്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾക്ക് നിന്നെ സ്തുതിക്കാൻ ഇങ്ങനെയുള്ള മജ്‌ലിസ് ഉണ്ടല്ലോ, എനിക്കും ഒരു മജ്‌ലിസ് ദാ റബ്ബേ. അല്ലാഹ് പറഞ്ഞു, നിന്റെ മജ്‌ലിസ് അല്ല സുവാക്കോ, ചന്തകളാണ്, മാർക്കറ്റുകളാണ്, പടത്തുണ്ടയിൽ പോയിട്ട് ഇത്രയും സാറും പറയുന്നതാണ് നിന്റെ മജ്‌ലിസ്. കൈവങ്ങോ കൈവങ്ങോ, നിക്കരിക്കാൻ എളുപ്പം, ഇത് നിർത്താൻ കാണാ പെണ്ണുങ്ങളെങ്ങളോ. നാലു മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അയൽക്കൂട്ടം ഇത്രയാണ് മജ്‌ലിസാണ്. അതുകൊണ്ട് തന്നെ ആനാണ് നിന്റെ മജ്‌ലിസ്. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ നിർത്തണം. ഇതാണ് ഇബ്ലീസിനെതിരായുള്ള പോരാട്ടം. ഈ ആവശ്യമില്ലാതെ പള്ളി തന്നെ വന്നിട്ട് പള്ളിയുടെ മുത്തരയുടെ മുരിയാരും മൂളി കയറണം ഈ പരിപാടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശക്കുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിലെ മുക്കരി മുരിയാരും. അതുകൊണ്ട് ഇതിനെ ഇബ്ലീസിന്റെ ചിന്തയാ മാത്രമോ സഹോദരങ്ങളെ? ബഹുമാനപ്പെട്ട അല്ലാഹുവിനോട് ആ സമയത്ത് ഇബ്ലീസ് ചോദിച്ചു, അത്രേ അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പള്ളി ഹമ്മാമാണെങ്കിൽ എനിക്കും ഒരു മുഅത്തിനെ അല്ലാഹുവേ. എന്റെ മുഅത്തിനാരാണ് അല്ലാ? ഏത് പള്ളിയിലൊരു മുഅത്തിനുണ്ട്? എന്റെ പള്ളിയിലേക്ക് വിളിക്കാനുള്ള പിശാചിലേക്ക് വിളിക്കുന്ന മുഅത്തിനെ വേണം. അല്ലാഹു പറഞ്ഞു, നിന്റെ മുഅത്തിനെ നിന്റെ മുഅത്തിനെ നിന്റെ അടുക്കലേക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. മോശമർത്ഥമുള്ള ലഷാറോ, മോശമായ അർത്ഥമുള്ള പാട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നോക്ക്, മോശം അർത്ഥമല്ല. അള്ളാഹുടെ അടുക്കലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്ക് അല്ലാഹു അക്ബർ. ഇബ്ലീസിന്റെ മജ്‌ലിസ് പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. അതേത് പാട്ടോന്? അതേത് പാട്ടാ? സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങള് നീനൊന്ന് തരണേ. എന്താ എന്റെ അർത്ഥം? പച്ച വ്യഭിചാരം, മോശമായ അർത്ഥമുള്ള പാട്ട് കേട്ടിക്കൂല. മക്കളെ, ഖുർആൻ കേൾപ്പിക്കൂല. മക്കളെ, പ്ലസ് ടുവിന് പഠിക്കുന്ന മോള്, എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന മോള്, പാതിരാ സമയത്ത് ഇതുപോലെ ജനുവരിയുടെ തണുത്തുള്ള ഒരു രാത്രി എന്നിട്ട് അവള് പഠിച്ചോണ്ടിരിക്കുക, എല്ലാരും ഉറക്കമാണ്. ആ സമയത്ത് ഉറക്കം വരുമ്പോൾ ഉറക്കം പോകാനൊരു പാട്ട് കേൾക്കുകയാ. ഏടാ പാട്ട്? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണട ചാണിയാണ്, കണ്ണു തുറന്നാണിയാണ്. ഏടാ ബഹറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാൽ നിന്നെ നാമെന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകും ഭൂമിയിലെ. ആ സമയത്തിന് മേടിച്ചു കൊടുത്ത ഉപ്പോ കണ്ണോട് കണ്ണ് ചേർത്തിട്ട് എന്നോട് കാമത്തിന്റെ കഥ പറയാൻ. ഇതുപോലൊരു കാമകൻ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണ് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. ഖുർആൻ കേൾപ്പിക്കുക, ഖിറാഅത്ത് കേൾപ്പിക്കുക. മിൻ സുനനിൽ നബിയിൽ മുസ്തഫ.